ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെയാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള രാത്രി വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷമാണ് നിങ്ങളുടെ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ. രാവിലെ ഞാൻ പെട്ടെന്ന് തന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് ചോറും കറിയൊക്കെ ഉണ്ടാക്കിയെന്ന്. അപ്പോൾ കാരണം ഞാനും മക്കളും കല്യാണത്തിന് പോയി കേട്ടോ. അയക്ക് കല്യാണത്തിന് പോകണില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞയച്ചതേന്ന്. അപ്പോൾ മോളൂനൊന്നും കൊണ്ടുപോകാതെ തന്നെ ഞാൻ കല്യാണത്തിന് പോയിട്ട് ഇവിടെ എടുത്ത് തന്നെയാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം അവിടെ കിടന്നതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പം ഞാൻ ചായക്ക് കടി ഉണ്ടാക്കിയേക്കാളും പൂള ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അടുക്കളയ്ക്ക് വന്നതാണ്. അപ്പോൾ ഇക്ക ഇന്നലെ പൂള കൊടുത്തതായിരുന്നു ഇത് ഉണ്ടാക്കിയേക്കാളേ തന്നെ കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ വേറെ കടി ഉണ്ടായപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ അത് പൂള ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് പൂളയൊക്കെ കുറച്ച് സമന്തി അരക്കണം, പിന്നെ രാവിലെ മത്തി മുളക് ഇട്ടുണ്ടായിരുന്നു. അത് കൂട്ടിയിട്ട് ഇക്കൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. മത്തി ഉണ്ടായാൽ പറയും പൂള കൊടുത്തിട്ട് ഉണ്ടാക്കണം എന്ന് അറിയൂ കേട്ടോ. അപ്പോൾ കുട്ടികൾക്കും തന്നെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അപ്പ കുറച്ച് ചോറ് തിന്നണല്ലേ, വിശക്കണുണ്ടേനു. അപ്പം എന്താ ചായക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ തൊലിച്ചെടുക്കാൻ കേട്ടോ. പിന്നെ സൗണ്ടിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അങ്ങനെ സംസാരിക്കാനായിട്ട്. കാരണം എനിക്കൊന്ന് ജലദോഷം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സൗണ്ടിനും ഇതിനൊക്കെ പ്രശ്നമുള്ള എൻ്റെ കൂട്ടുകാർ ക്ഷമിക്കണം. പിന്നെ വാക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ ഈ പൂളെടുത്തിട്ട് ഇങ്ങനെ തൊലിച്ചിട്ട് കുക്കറിലിട്ട് കണ്ടാണ്ട് വേവിക്കാമെന്ന് വിചാരിക്കട്ടെ. ചെറുതായി കഷ്ണമൊന്നും മുറിക്കാതെ തന്നെ അതുപോലെ പൂളൻ്റെ ഒക്കെ നടുവൊക്കെ ഒന്ന് മുറിച്ചിങ്ങാണ്ട് കുറച്ച് വലിയ പീസാക്കിയിട്ട് തന്നെ അത് വേവിച്ചാണ് ചെയ്യണത്. അപ്പോൾ നന്നായിട്ടുണ്ട് വെന്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ട് പൊട്ടി പൊളിഞ്ഞ പോലെ കണ്ട് വരൂ. അപ്പോളാണ് നമ്മളെ പൂള നല്ല ഉഷാറാകട്ടെ. ഇത് നല്ല പൂള തന്നെയാണ്, ചില പൂള കേടൊക്കെ ആയിട്ട് വലിയൊരു ഉഷാറുണ്ടാവില്ല. നമുക്ക് വെന്താലും ഒരു പൊടിയില്ലാത്ത പോലെയാണ് ഈ കാരണം. ഈ പൂളൊക്കെ നല്ല സൂപ്പർ പൂളയാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ പൂള ഉടച്ചിട്ട് വെക്കൂട്ടാ. നമുക്ക് കുക്കറിൽ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് രണ്ട് മൂന്ന് വിസിലൊക്കെ അടുപ്പിച്ചിട്ട് നല്ലതായിട്ട് വേവിച്ചിട്ട് പിന്നീട് ഉടക്കൂട്ട കയ്യിലോട്ട് ഇങ്ങനെ രണ്ട് ഉടച്ചിട്ടെടുക്കും. അപ്പോഴും നല്ല രസമാട്ട മുളക് കറിയൊക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ ചെറിയ പീസാക്കിയിട്ട് നുറുക്കിയെടുക്കും, അതിൻ്റെ ഉള്ളിലത്തെ ആരൊക്കെ കളഞ്ഞിട്ട് എന്നിട്ട് ഒരു ഒരു മുക്കാൽ ഭാഗത്തോളം വേവിച്ചെടുത്ത് നല്ലതായിട്ട് വെന്ത് കൊഴഞ്ഞ് പോവാതെ വേവിച്ചെടുത്തിട്ട് ഞാൻ ഇങ്ങനെ കടുകറുത്തുകാണ്ട് നമുക്ക് ചോത്ത മുളകൊക്കെ പൊട്ടിച്ചിട്ടിട്ട് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വറവിട്ടിട്ട് അങ്ങനെ എടുക്കൂട്ടോ. അപ്പോഴും നല്ല രസമാണ് ചായയുടെ കൂടെ. പിന്നെ പൂള ഇഷ്ടമുള്ളവർക്ക് എങ്ങനെ ഉണ്ടാക്കിയാലും ഇഷ്ടം തന്നെയാണ്. കാരണം ഇങ്ങനെ ഇതുപോലെ ബീഫൊക്കെ കിട്ടുമ്പോൾ ബീഫിലിട്ടിട്ടൊക്കെ വേവിച്ചെടുക്കൂട്ടോ. ബീഫും പൂളയും കൂടി ചേർത്തിട്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കും. അതും നല്ല രസമാണ് കേട്ടോ. അപ്പം എനിക്കാക്കും ഭയങ്കര ഇഷ്ടമാണ് പൂള, എനിക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കും വലിയ കുഴപ്പമൊന്നുമില്ല, കുറേശ്ശൊക്കെ കഴിക്കും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഈ കിടക്കൊക്കെ കൊണ്ടുവിട്ടാ. പിന്നെ ഞാൻ പൂള കിട്ടുമ്പോൾ എനിക്ക് താളൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൂട്ടാനുണ്ടാകും. നമ്മൾ ഇങ്ങനെ പഴയ ആൾക്കാരാണ് ഈ പൂളൊക്കെ കൂടുതലായിട്ട് കഴിക്കാനും ഇഷ്ടപ്പെടുകയല്ലേ. ചിലവർക്കൊന്നും ഇപ്പോൾ ഈ പൂളൊന്നും പറ്റൂലല്ലേ. പൂള എന്ന് പറഞ്ഞാൽ തന്നെ ചിലവർക്ക് മനസ്സിലാവില്ലല്ലേ. കപ്പ എന്നൊക്കെ അല്ല ചിലവർ പറയുള്ളൂ, മരച്ചീനി എന്നൊക്കെ പറയൂലേ. അപ്പോൾ അത് ഒരു പൂളിൻ്റെ ഒരു തലഭാഗമായിട്ട് കുറച്ചൊരു കളർ വ്യത്യാസം ഉണ്ടായിരുന്നിട്ട്. എന്നാലും അത് കുഴപ്പമൊന്നുമില്ല, കേടൊന്നുമല്ല കേട്ടാ. അപ്പോൾ ഞാനത് ഐക്ക തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ അത് കട്ട് ചെയ്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് പൂളൻ്റെ അതേ രൂപത്തിൽ കുറച്ച് വെള്ളം നിൽക്കണതിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. വെള്ളം കാരണം കുറച്ച് കൂടുതൽ വെള്ളം വെക്കാൻ തന്നെ നമുക്കത് ഊറ്റിയെടുത്തിട്ട് അതിൻ്റെ വെള്ളമാണ് കളയാനുള്ള കേട്ടോ. അപ്പോൾ പൂള വേവിക്കുമ്പോൾ അതാണ് നല്ലത്, നമുക്ക് ഈ വെള്ളം അത് ഊറ്റി കളയാൻ തന്നെയാണ് നല്ലത് കേട്ടോ. പിന്നെ ഞാൻ ഉടച്ചിട്ടാക്കുമ്പോൾ വെള്ളം അങ്ങനെ ഊറ്റി കളയാനൊന്നും നിൽക്കില്ല. അപ്പോൾ പാകത്തിനായിക്കോട്ടും അപ്പോൾ ഞാൻ അങ്ങനെ അത് ഉടച്ചിടുകയും ചെയ്യും. അപ്പോൾ അതങ്ങി ഞാൻ അതാണ്ട് കുക്കറാണ്ട് അടുപ്പത്തൊക്കെ വെച്ചതിൻ്റെ ശേഷം ഞാൻ തക്കാളിയും അല്ല അല്ല ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ഒരു സമ്മന്തി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇക്ക പറഞ്ഞിങ്ങനെ ചെറിയ എന്താണ് ചീനമുളക് അരച്ചിങ്ങാണ്ട് ഒരു സമ്മന്തി ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ചീനമുളക് പോയി വെക്കുമ്പോഴൊന്നും മൂത്തിട്ടില്ല കേട്ടോ. പിന്നെ ചീനമുളക് അങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പോൾ വല്ലാതൊന്നും മരത്തുമ്പോൾ ഉണ്ടാവണില്ല കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളക് കൊണ്ട് ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അതിക്ക് കുറച്ചൊരു ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടി ആ മിക്സിയിൽ ചാറിലിട്ടൊന്നുകൊണ്ട് അരച്ചാൽ പോരാ. പിന്നെ അപ്പോൾ ഇതേക്ക് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി വെച്ചാൽ നല്ല രസമാണ് കേട്ടോ. ഈ സമ്മന്തി കഴിക്കാൻ പൂളയൊക്കെ ഇങ്ങനെ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും വേണമെന്നുണ്ടെങ്കിൽ കൂട്ടാം, പിന്നെ മീൻ കറി വേണമെന്നുണ്ടെങ്കിലും കൂട്ടാം. അപ്പോൾ അത് വിചാരിച്ചിട്ട് കുറച്ച് എന്താ സമ്മന്തി ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും.
ചിലവരൊക്കെ അങ്ങനെ കഴിക്കലുണ്ടാവൂലേ, ഈ പൂള വേവിച്ചെടുത്തിട്ട് പിന്നെ ചീനമുളകൊക്കെ അരച്ചിട്ടുള്ള ചമ്മന്തി പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ കഴിക്കലുണ്ടാവൂലേ. അപ്പോൾ ഈ പൂള തന്നെ പലവരും പല വിധത്തിലാണ് ഉണ്ടാക്കിയെടുക്കലല്ലേ. ഞാൻ ഈ പച്ചമുളകിൻ്റെ ഇതാ ഇരട്ടി ഒന്നും കളയണില്ല കേട്ടോ, കാരണം ഈ ചമ്മന്തിക്ക് ഒരു പ്രത്യേക രസം തന്നാൽ ഇതിങ്ങനെ അരച്ചാൽ നല്ലൊരു പച്ച കളറാണ് ഈ കാരം. അപ്പം ഇങ്ങനെ അരച്ചിട്ട് ഇതിക്ക് വെളിച്ചെണ്ണ ഇങ്ങനെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ല രസമാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഞാനിത് മിക്സിൻ്റെ ജാറ് കിട്ടുകൊടുത്തതിന് ശേഷം ഒന്നും കണ്ട് അരച്ച് കൊണ്ടിട്ടേ. അപ്പോൾ ഇതാ പൊന്നാര മക്കളെ, ഇവിടെ ആണെങ്കിൽ മിക്സി കുത്തിയക്കാനൊന്നും പറ്റൂല കേട്ടോ. ഈ അടുക്കളയിലാണെങ്കിൽ ഇവിടെ കുത്തിയക്കുമ്പോൾ സ്വിച്ചൊക്കെ ലൂസായ കാരണം അതിലൊന്നും കുത്തിയക്കുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അകത്ത് കൊണ്ടുപോയിട്ടാണ് കേട്ടോ, അകത്ത് ടേബിളിൽ കൊണ്ടുപോയിട്ടാണ് അവിടെ വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ മിക്സി. അതാണ് മിക്സിയിൽ അരക്കുന്നതൊന്നും കാണാത്തത്, കാരണം അവിടെ കൊണ്ടുപോയിട്ട് അരച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ വന്നത്. അകത്തന്നെ ഇവിടെ അപ്പുറത്ത് തന്നെയാണ് ആ വൈകുന്നത് ഞാൻ അരച്ചെടുക്കാൻ കണ്ടില്ല. അത് നല്ലൊരു കളറല്ലേ, കാണാൻ തന്നെ നല്ലൊരു രസമല്ലേ, അതുപോലെ കഴിക്കാനൊരു രസാട്ടാ. അപ്പോൾ നല്ല എരിവുള്ള എന്താണ് മൂത്തിട്ടുള്ള മുളകൊന്നും എടുക്കാതെ അതുപോലെയുള്ള പച്ച കളറിലുള്ള നല്ല മുളക് എടുത്താൽ മതി. എന്നാൽ കഴിക്കുമ്പോൾ വല്ലാതെ കടുപ്പമുള്ള എരിവുണ്ടാവില്ല, എന്നാലോ കഴിക്കാനായിട്ട് നല്ലൊരു രസമുണ്ടാവും കേട്ടോ. നല്ലൊരു പാകത്തിനുള്ള എരിവുണ്ടാവുകയും ചെയ്യും. നല്ല രസമാണ് ഈ പച്ചമുളകിൻ്റെ ആ ടേസ്റ്റ് കേട് വരുന്നത് അതിന് വേണ്ടിയിട്ട് കേട്ടോ. നല്ല എരിവുണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ മൂത്തിട്ടുണ്ടല്ലോ ചുവപ്പ് കളറായത്, അങ്ങനത്തെ പച്ചമുളകിനെക്കാട് നല്ലത് പാകത്തിനുള്ള മൂപ്പായതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ അപ്പോത്തിനിതാ നമ്മളെ പൂളൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. രണ്ട് വിസലടിച്ച് ഞാനവിടെ ഓഫാക്കിയത് എടുത്തിട്ടുണ്ട്, കണ്ടില്ല. പൂളൊക്കെ അല്ലാതെ വെന്തിട്ടുണ്ട്, വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത നല്ല പൂളയാണ്. അപ്പോൾ ഇവിടെ കാണി ഈ സമന്തി കൂടി കഴിക്കാനും നല്ല രസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ പൂള വെന്തയ്ക്കാൻ ഒരു കഷ്ണം എടുത്ത് കണ്ട് എളുപ്പം കഴിച്ച് നോക്കിയപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. ചില പൂളൊക്കെ ഒരു കയ്പ്പ് പോലെ ഉണ്ടാവൂലേ, ഇത് കയ്പ്പൊന്നും ഇല്ല കേട്ടോ. എന്നാലോ നല്ല കഴിക്കാനും നല്ലൊരു രുചി ഉണ്ട് കേട്ടോ. പാകത്തിന് ഉപ്പിട്ടിട്ട് പുഴുങ്ങിയെടുത്താൽ തന്നെ നല്ല രുചിയാണല്ലോ. ഞാൻ ചില ടൈമിൽ ഇങ്ങനെ പൊടിയാൻ്റെല്ലാം ഉണ്ടാവുമല്ലോ, അതിലിങ്ങനെ പൊതിഞ്ഞിട്ട് ഞാൻ നല്ല കടലിലിട്ടിട്ടൊക്കെ ചുട്ടെടുക്കും കേട്ടോ. നല്ല രസമായിട്ടാ പൂള ചുട്ടെടുക്കാനും, നല്ല പൊടിയുള്ള പൂളാവണം. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല പൊടിയുള്ള പൂളായി കിട്ടണം കേട്ടോ. അപ്പോഴാണ് ഇതിനൊക്കെ രസം ഉണ്ടാവുക കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനെ പുഴുങ്ങിയെടുക്കൽ ഇങ്ങനെ ചെയ്യും. ഈ നമുക്ക് ഇട്ടിൽ ചെമ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് അങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെ വായൻ്റെ എല്ലാമൊക്കെ പൊതിഞ്ഞിട്ട് അതിൽ പച്ചമുളകൊക്കെ വെച്ചിട്ട് നല്ല രസം കേട്ടോ. അങ്ങനെയൊക്കെ കഴിക്കാൻ ഇപ്പോൾ കണ്ടിരുന്ന ഞാൻ കുട്ടികൾക്ക് ഉള്ളതൊക്കെ ഉണ്ട് പ്ലേറ്റൊക്കെ ഇതാ. അതുപോലെ രണ്ടേച്ച പീസ് മതി കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്, അത്രയൊക്കെ തന്നെ കുട്ടികൾ കഴിക്കുള്ളൂ. അപ്പോൾ എനിക്ക് വേണ്ടവർക്ക് ചമ്മന്തിയോ പോലെ കറിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇനി ഒരു പിന്നെ കളിക്കാനൊക്കെ കണ്ട് പോകുമ്പോഴത്തേന് ഇതാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കളിച്ച് വരുമ്പോഴത്തേന് തന്നെ ഓർക്ക് പിന്നെയും മേശക്കൂൽ. അപ്പോഴത്തേന് പിന്നെ പോണതിന് മുന്നേ തന്നെ ചായ കൊടുക്കണം നല്ല ഇച്ചിരി പെട്ടെന്ന് തന്നെ ഞാൻ പിന്നെ ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം ഞാൻ കിടന്നിട്ട് ടൈമിൽ നമ്മൾ അങ്ങനെ കിടന്ന് പോവും. എന്നാണെങ്കിൽ അവർ ജലദോഷം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വലിയൊരു സുഖമില്ല. അപ്പോൾ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് കടിയുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയൊക്കെ എളുപ്പറങ്ങണമല്ലോ അല്ലേ. നമുക്ക് രാവിലെ ആണെങ്കിലും പകൽ ഉച്ചക്ക് ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും ഒക്കെ നമുക്ക് പണി തന്നെയാണ് അല്ലേ. പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ, കാരണം ആണുങ്ങളെ പണി എന്ന് പറഞ്ഞാൽ ഒരു പുറത്ത് പോയിട്ട് പണിയെടുത്ത് വരുന്ന ടൈമിലുള്ളതുണ്ടാവുള്ളൂ. എന്നാലും നമുക്ക് പെണ്ണുങ്ങളാവുമ്പോൾ ഫുള്ളായിട്ട് എപ്പോഴും പണി തന്നെയാണല്ലേ, എങ്ങനെ നോക്കിയാലും. അപ്പം ഞാൻ മക്കളെ പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്കൊന്ന് ഇറങ്ങിയാൽ തന്നെട്ടാ. മുറ്റത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുമ്പോൾ അപ്പോൾ കണ്ടില്ല ഈ സൈഡൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അന്ന് രാവിലെ. അപ്പോൾ ഈ സൈഡൊന്നും ഇങ്ങനെ ഉണ്ട് അടിച്ചിങ്ങാണ്ട് കണ്ടില്ല കച്ചറൊക്കെ കെടുക്കണ്. എന്നാലും കച്ചറൊന്നും കത്തിച്ചിട്ടില്ല മക്കൾ. എന്നാലും നല്ല എന്താണെങ്കിൽ നല്ല മഴക്കാറൊക്കെ ഉണ്ട് കേട്ടാ. മഴ പെയ്യുമെന്ന് അറിയില്ല. അപ്പം എന്താണ്ട് ഉള്ള ചപ്പുണ്ട് കൂട്ടിക്കാണ്ട് കത്തിച്ചെടുക്കാൻ. അപ്പോൾ മോള് കൊണ്ട് ഒപ്പം വരണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഓള് ഒരു ചൂലൊക്കെ പിടിച്ചിട്ട് ഓളും ഒപ്പം ഇങ്ങനെ നടക്കുകയാണ് കേട്ടാ. കാരണം മോനുണ്ടായി അവിടെ മോന് കളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ പോണ പോക്കിൽ ഇങ്ങനെ വീഡിയോ എടുത്താനാണ് കേട്ടോ. ഞാനിങ്ങനെ പുറത്തിറങ്ങുമ്പോഴൊന്നും ഞാൻ വീഡിയോ എടുക്കാനൊന്നും അതിനെ നിൽക്കലില്ല. അതിനെ ഫോണൊക്കെ അവിടെ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മോളും ഒക്കെ എടുത്തുണ്ടോ കേട്ടോ. അപ്പോൾ അതിനെ മോളൂൻ്റെ ഇടയിലൊന്നും പറ്റൂല. അപ്പോൾ കേട്ടോ കാണി ഉള്ള കച്ചറൊക്കെ കൂടെ ഉണ്ടല്ലോ അവിടെ അല്ലേ. അവിടെ ഇടട്ടെ ഞാനിങ്ങനെ കൂട്ടിയിടൽ എന്നിട്ട് ഒന്നാകാണ്ട് തീ കൊടുക്കലാണ്. കാരണം മഴ വൈകുന്നേരം പിന്നൊക്കെ ഒന്ന് അഞ്ഞിരുടെയും പെട്ടെന്നൊന്നും കത്തിക്കിട്ടൂല. അപ്പോൾ മഴ വൈകുന്നതിന് മുന്നേ വൈകുന്നേരമൊക്കെ ഒന്നാണ്ട് കത്തിക്കുകയാണെങ്കിൽ അവിടെ കത്തി പോവുകയും ചെയ്യും. അപ്പോൾ അതിൽ രണ്ട് കീസറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മക്കൾ.
മക്കളെ പണി എന്താന്നറിയോ, കീച്ചറിൻ്റെ ഉള്ളിക്ക് എന്താണ് അല്ലേ ഇതിങ്ങനെ നിറക്കട്ടെ, പേപ്പറൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കും കേട്ടോ. എന്നിട്ട് അവരിങ്ങനെ തട്ടിക്കളിക്കും. എന്നിട്ട് പിന്നെ ആ കീച്ചറൊക്കെ കൂടെ അവിടെ കത്തിക്കണേക്ക് അവിടെ കൊണ്ടുപോയിട്ടു കേട്ടോ. അങ്ങനെ കേട്ടോ ഒരു ചെയ്യൽ. അപ്പം കണ്ടില്ല, ഞാൻ അവിടെ കത്തിക്കേണ്ട മോളാണെങ്കിൽ ഒരു തലക്ക് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണുണ്ട് കേട്ടോ. അപ്പം ഇനി ഞാനിതൊക്കെ കത്തിച്ചു കണ്ട് പിന്നെ പെട്ടെന്ന് തന്നെ അകത്ത് കണ്ട് കയറാതെ വിചാരിക്കുകയാണ്. അപ്പോൾ ഓള് ഇന്നെ അങ്ങനെ ഓരോ ശല്യം ചെയ്യാനട്ടാ. അപ്പോൾ അങ്ങോട്ടൊക്കെ റോട്ടുമൊക്കെ പോകുന്നുള്ള പേടി ഉണ്ടേനു. ഓളാണെങ്കിൽ മണ്ടി കളിക്കുകയാണ്. പിന്നെയാണ് മണ്ടി കളിച്ചിട്ട് ഇന്നലെ തന്നെ അവിടെ മുറ്റത്ത് വീണിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നെറ്റിമന്തൊക്കെ ചോരൊക്കെ പൊട്ടിയിരുന്നുട്ടാ. അപ്പോൾ വലിയ ബേജാറാണ്. എന്തായാലും മക്കളെ പണിയെടുത്തിട്ട് ഇങ്ങനെ കിടങ്ങറിയിക്കണ കാരണം ഈ ചുറ്റുപാകെ അടിച്ചൊരാന്ന് പറഞ്ഞാൽ തന്നെ ആകെ നടും കൊണ്ട് ഒടിഞ്ഞുണ്ട് പോവും. അത്രക്ക് പണിയാണല്ലേ ഈ അടിച്ചൊരാന്ന് പറഞ്ഞാൽ. നമുക്ക് ഒരു ദിവസം ചെയ്തിട്ടില്ലെങ്കിലാണെങ്കിലും ആ ഇരട്ടി പണിയാവും ചെയ്യും. പിന്നെ നമുക്ക് അകത്തുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേന് അതും ഒക്കെ കൂടെ പണിയാണ്ട് കൂടുതലാവൂലേ. അപ്പോൾ അത്രക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ പണിയും കൂടി. പിന്നെ നമുക്ക് വീട്ടിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കാണ്ടെങ്കിൽ ഒരാൾക്കാണല്ലേ. അല്ലേ പണി കൊടുത്ത് വരുമ്പോഴത്തേന് തന്നെ ഇതുപോലെ ചെറിയ കുട്ടികളെ നോക്കാണ്ടാവുമ്പോഴും വീട്ടിലത്തെ പണിയൊക്കെ കൂടെ ആകുമ്പോഴും ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. എടുത്താലൊന്നും തീരൂല. പിന്നെ നമുക്ക് മതിയെന്ന് വിചാരിച്ചാൽ കുഴപ്പമില്ല, നമ്മൾ എടുക്കണ പണി എടുക്കുകയാണെങ്കിൽ പണി ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആണുങ്ങൾ പറയും അവിടെ കിടന്നോട്ട് ഇപ്പം എന്തിനാ പെടങ്ങറായിട്ട് ഇപ്പൊക്കെ ചെയ്യണമെന്ന് പറയും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് എപ്പോഴായാലും വേണ്ടത് ഇങ്ങനെ കിടക്കുമ്പോൾ ആയക ഒരടങ്ങറാണ്. എടുക്കണ പണിയാണ് എടുത്ത് തീർന്നാലും ഒരു സമാധാനമാണല്ലേ. അപ്പോൾ വയ്യാന്നൊന്നും നോക്കൂല. എന്നാണെങ്കിൽ വയ്യട്ടെ, തല താത്തുമ്പോഴത്തേ തലവേദനയാണ്, ജലദോഷമൊക്കെ പിടിച്ചിട്ട്. അപ്പം ഞാനിതാ അവിടെ ഒക്കെ തീയിട്ട് കണ്ട് പിന്നെ അകത്തേക്ക് കയറിയിരിക്കണ്ട. മോള് സുധാ അവിടെ ഒക്കെ കിടന്നിട്ട് മാറിയാണ്. അപ്പോൾ ഇതിന് ഇക്ക കടയിൽ നിന്നൊക്കെ വന്നിരുന്നിട്ട് സാധനമൊക്കെ ഇട്ട് സാധനം വാങ്ങാൻ പോയതേന്ന്. ഒരൊന്നും മാരിവിൻ്റെ മുന്നേ വൈകുന്നേരം ചായയോടെ കഴിഞ്ഞാൽ കടയ്ക്ക് പോകും. മാരിഭാഗം കൊടുത്തതിൻ്റെ ശേഷം പിന്നെ വരുള്ളൂ കേട്ടോ. അപ്പോൾ ചെക്കന്മാരൊക്കെ കഴിക്കുന്നുണ്ട്, ചക്കരമത്തം കൊടുത്തിട്ടൊക്കെ വെട്ടിയിട്ട് അവർക്ക് കൊടുക്കലുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നൊരു വീഡിയോ എടുത്താണ്. മോളും സുധമോളും വേറെ ഉള്ളതൊന്നും തിന്നൂല കേട്ടോ. പഴം അങ്ങനെ എന്തായാലും ഒന്നും കൊടുത്താൽ തിന്നൂല. ഇങ്ങനെ ചക്കരമത്തനാണെങ്കിലും തിന്നുകയും ചെയ്യും. പക്ഷെ ഞാൻ അങ്ങനെ പറയണം, അവൾക്ക് ഇതിനെപ്പോൾ കൊടുത്ത് പേടിയാണ്, ഇപ്പോൾ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല എന്ന് തന്നിട്ട് പറയുകയാണ്. പക്ഷെ ഓൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ തിന്നുങ്ങാണ്ടിരിക്കും. അപ്പോൾ മക്കളെ എന്തായാലും ഞാൻ ചപ്പാത്തി ഒന്നും ഉണ്ടാക്കണേ. അപ്പോൾ ഇന്നൊക്കെ അറിഞ്ഞ് ചപ്പാത്തി വേണ്ടെന്ന് റവ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിത് അരിഞ്ഞ ചെയ്യുന്നുട്ടാ. അതിന് മുമ്പായിട്ട് അപ്പം ഞാൻ വേണ്ടി ഒന്നും എടുത്തിട്ടില്ല. ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു സവാളയും പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ഒരു പകുതി കൊടുത്ത് രണ്ട് പച്ചമുളകും ഒരു ഇഞ്ചിൻ്റെ കഷ്ണവും കുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ കറിവേപ്പില ഉണ്ടിട്ട് ഞാൻ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്. ഒരു ഒന്നര ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് അര ടീസ്പൂണ് കടുകും പൊടിച്ചിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുത്തുകൊണ്ട് എല്ലാ ഇതും കൂടിയാണ് ഇട്ട് കൊടുക്കാനുണ്ട്. സവാളി, ക്യാരറ്റും പച്ചമുളകൊക്കെ കൂടെ അതൊക്കെ കൂടെ ഞാൻ വാട്ടിയെടുത്തിരിക്കുന്നു കേട്ടാ. ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയോ വെളിച്ചെണ്ണയിലോ ഒന്നുകൊണ്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം നമുക്ക് ഒരു സുമാറ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു ഗ്ലാസ് പൊടിയൊക്കെ അതുണ്ടെങ്കിൽ ഒരു രണ്ട് ഗ്ലാസ് ഒന്നര ഗ്ലാസ്സൊക്കെ വെള്ളം വെച്ചാൽ മതി. ചിലവർക്ക് പിന്നെ അങ്ങനെ വെള്ളമില്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഉതിർന്ന പോലെ കണ്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് വേവിക്കൂല. ഞാൻ അത്യാവശ്യം വെള്ളം ആക്കൂട്ട. എന്നിട്ട് പിന്നെ അങ്ങനെ ഉണ്ട് ഇളക്കിയിടക്കിയിട്ട് കണ്ട് വേവിച്ചെടുക്കലാട്ട ഞാൻ ചെയ്യൽ. കുറച്ചിങ്ങനെ വെള്ളമുള്ള പോലെ കുഴഞ്ഞങ്ങാണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ് ഇഷ്ടം. പിന്നെ ചിലവരാണല്ല, നമ്മളീ പുട്ടിനൊക്കെ ഉതിർത്തിനെ പോലെ മാത്രമല്ല ഉണ്ടാവുള്ളൂ, ഇത്രയും വെള്ളമില്ലാതെ. അപ്പോൾ ആ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിലേറെ രുചി കൂടുന്ന സാധനം നമുക്ക് ഈ സവാള, ഇഞ്ചിയും അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഇരട്ട. അപ്പോൾ ഞാനിതാ ഇഞ്ചി ഞാൻ ഒന്ന് ചതച്ചെടുത്ത് കണ്ട് അത് ഇട്ട് കൊടുത്തിരുന്നു. പിന്നെ നമുക്കിതിൽ പാകത്തിനുള്ള ഉപ്പ് വേണോ അതൊക്കെ ഉണ്ട്. ഈ ഉപ്പുമാവ് നല്ല രുചിയാണ്, നല്ലപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ അതാ ഇക്കപ്പൊതിന് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. അത് കസ്സും പിന്നെ അതുപോലെ തന്നെ കക്കേരിക്കും വല്യുള്ളിയൊക്കെ കൂടെ വെട്ടിയെടുത്താണ് കേട്ടോ. കാരണം ഒരു രാത്രി ഇതൊക്കെ കേട്ടോ കഴിക്കൽ, പ്രമേയമൊന്നുമില്ല. എന്നാലും ഇങ്ങനെ ചോറ് സ്ഥിരം കഴിച്ചിട്ടുണ്ടെങ്കിൽ പ്രമേയം വരും എന്നുള്ള പേടിയാണ്. അങ്ങനെയൊക്കെ നോക്കും കേട്ടോ. അല്ലാതെ ഞാൻ രായിപ്പൊടിയോട് ദോശ ഉണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ ഗോതമ്പ് പൊടി കൊണ്ട് ദോശ ഉണ്ടാക്കും. പിന്നെ നിർബന്ധിക്കൊന്നുമില്ല കേട്ടോ, ബുദ്ധിമുട്ടാണെങ്കിൽ ഉണ്ടാക്കണ്ട, അല്ലെങ്കിൽ ചോറ് മതി എന്നൊക്കെ പറയും. പക്ഷേ ചോറിങ്ങനെ കഴിക്കാനും വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാനും ഇതുതന്നെയാണ് കേട്ടോ കഴിക്കണേ. ഞാനും അവർക്ക് എന്തെങ്കിലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാനും
ചോറ് കഴിക്കാതെ തന്നെ ഇത് കഴിക്കലാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ കൂടെ ചോറ് ഒരിടത്ത് കഴിക്കുന്നുണ്ട് അവർ കൊണ്ടുപോയിട്ട്. അപ്പോൾ ഞാനും ഒക്കെ ഇന്ന് ഉപ്പുമാവാക്കിയതാണ്. അപ്പോൾ അവർക്ക് നിർബന്ധമൊന്നുമില്ല, ബുദ്ധിമുട്ടുള്ള ദിവസം ചോറൊക്കെ തന്നെയാണ് കേട്ടോ കഴിക്കൽ. അപ്പോൾ ചില ദിവസമൊക്കെ തന്നെ ഇങ്ങനെ ദോശ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാതെ പോവരുത്, അതുപോലെ തന്നെ സബ്സ്ക്രൈബ്